ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് സിക്സ്ത് സെമസ്റ്ററിലെ സോളിഡ് സ്റ്റേറ്റ്സ് എന്ന പാഠത്തിലെ ഒരു ചെറിയ ടോപ്പിക്കാണ്. സോ മിക്ക ദിവസവും മിക്ക പരീക്ഷകൾക്കും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അമോർഫസ് സോളിഡ്സിൻ്റെയും ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും ഡിഫറൻസ് എന്നത്. സോ നമുക്ക് പോവാം. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഓർഡേർഡ് സ്റ്റേറ്റിലായിരിക്കും, എന്നാൽ അമോർഫസ് സോളിഡ്സ് ഡിസോർഡേർഡ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ പീരിയോഡിക്, അതായത് ഇൻഫിനിറ്റ് അറേ ഉണ്ടല്ലോ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച്മെൻ്റ് ആണ്. സോ ആ അറേഞ്ച്മെൻ്റ് പീരിയോഡിക് ആയിരിക്കും. ഇവിടെ നോട്ട് പീരിയോഡിക്. മൂന്നാമത്തെ പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. നാലാമത്തെ പോയിൻ്റ് ക്ലീൻ ക്ലീവേജ് ആയിരിക്കും, അതായത് ഇപ്പോൾ ഒരു ഭാഗം മുറിക്കപ്പെട്ടു എങ്കിൽ അവിടെയും നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഓർഡേർഡും പീരിയോഡിക്കും ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇവിടെയും അത് കാണപ്പെടുന്നില്ല, അൺക്ലീൻ ക്ലീവേജ് ആണ്. ഇവിടെ അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ആണ്, എന്നാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അൺഐസോട്രോപ്പിക് ആണ്. പിന്നെ പറയുന്ന കംപ്രസബിലിറ്റിയെ പറ്റിയാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് റിജിഡ് ആൻഡ് കംപ്രസിബിൾ, എന്നാൽ അമോർഫസ് സോളിഡ്സ് ആകുമ്പോൾ അവ അത്രയ്ക്കും കംപ്രസിബിൾ അല്ല. നോട്ട് as much as compressible as crystalline solids. So ഇതൊക്കെയാണ് മെയിൻ ഡിഫറൻസസ്. പിന്നെ നമുക്ക് എക്സാമ്പിളും കൂടി എഴുതാം. ഇവിടെ കാൽസൈറ്റ് ക്രിസ്റ്റൽ എഴുതാം. ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ഗ്ലാസ്സോ റബ്ബറോ അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ സെറാമിക്സ് അങ്ങനെയുള്ളതൊക്കെ എഴുതാം.